CSI moderator Padavilinam Bishop Dharmaraj Rasalate Ayoginaki, Madras High Court the Udanabadi, moderator Ternipa Madras High Court the Radaki, Virgil by Sham Chiri and Sham Irisahajitilana, Madras High Court the Udanabadi. KP CSI Malamugala, Tiruvandura Malamugal Paliude, fund the Tipukesilum, Iparina, Dharmaraj Rasalat, Nalam Pradiana, E. Pali Piricha, Fundigal, Anadigrama, Chelavakim, E. Funda, Tati, other code, election again in Duba, Rasalat, Tati, Taitana, Palikamati, Arobichirna, Annu Mudal, Irasalat, I. CSI, Idavagil, Uri Baga, Madagal Day, Kandile Karada, Marino, Akarandotana, E. Rasalat, Dartia, Arobangal. ഇടപാടുകളും ഒക്കെ തന്നെ പരിശോധിക്കാൻ സിഎസ്ഐ തന്നെയുള്ള ഒരു വിമാന വിഭാഗം തയ്യാറെടുക്കുന്നതും മുന്നോട്ട് വരുന്നതും ഈ സാഹചര്യത്തിൽ ഈ സിഎസ്ഐ പള്ളിയുടെ അതായത് ബെന്നറ്റ് അബ്രഹാമിനെയും ഒപ്പം തന്നെ ഈ ധർമ്മരാജ് റസാലത്തും പ്രതിയായി ഇട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേസ് ഉടലെടുത്ത സാഹചര്യത്തിൽ തന്നെ ആണ് ഈ ഇഡി അന്വേഷണം വരുന്നതും ഇതൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് സിഎസ്ഐ ഇടവകയുടെ വിമത വിഭാഗത്തെ വലിയ രീതിയിൽ അവരുടെ ആ ഒരു ധാർമ്മികമായ മൂല്യങ്ങളെ തകർക്ക തുകളയുന്ന രീതിയിലാണെന്നാണ് അവർ വ്യക്തമാക്കിയത് എന്തായാലും ഇതുമായി കാരക്കോണം മെഡിക്കൽ കോളേജിലെ തലപ്പണം അതായത് MBBS സീറ്റുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് തലവരിപ്പണം വാങ്ങി എന്നുള്ള ആരോപണമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ പറയുന്ന CSI മോഡറേറ്ററായിട്ടുള്ള ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിനെതിരെ ഉണ്ടായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടികൾ അതായത് കോടിക്കണക്കിന് രൂപ പല വിദ്യാർത്ഥികളുടെ പക്കൽ നിന്നും ഇയാളുടെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷം ആളുകൾ പണപ്പിരിവ് നടത്തി ഈ പിരിച്ച തുക CSI register ലേഖപ്പെടുത്താതെ അത് മറ്റു കാര്യങ്ങൾക്കായിട്ട് ചിലവാക്കുകയും ഈ റസാലത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അത് മുക്കിയെന്നുമായിരുന്നു ഈ അന്ന് ചുമതലയേറ്റ ആളുകളുടെ പ്രധാനപ്പെട്ട ആരോപണം അന്ന് ഭരണസമിതിയിൽ പുതുതായി ചുമതലയേറ്റ ഭരണസമിതി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയായിരുന്നു കാരണം ഈ കോടിക്കണക്കിന് രൂപ അതായത് ഈ കാരക്കോണം മെഡിക്കൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം നൽകി MBBSന് സീറ്റ് നൽകാമെന്ന വാഗ്ദാനം നൽകി പിരിച്ച തലവരിപ്പണമായി പിരിച്ച പൈസ അത് ഇടവകയ്ക്ക് അതിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയും ഉണ്ടായി എന്നാണ് ഈ പുതിയതായി അന്ന് അക്കാലത്ത് പുതുതായി ചുമതലയേറ്റ ഭരണസമിതി ആരോപിച്ചിരുന്നത് ഈ ആരോപണമെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് കേസ് അന്വേഷണം എത്തിപ്പെട്ടത് ഇഡി അന്വേഷണം പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലടക്കം ഈ CSI ഇടവകയിൽ നിന്ന് നടത്തിയ മാർച്ചുകൾക്ക് നേരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പോലീസ് ലാത്തി ചാർജ് നടത്തുന്നു അതിനൊക്കെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ഒരാളും കൂടിയാണ് ഈ ധർമ്മരാജ് റസാലത്ത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ ധർമ്മരാജ് റസാലത്തിന് ആദ്യം ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇതിനെതിരെ അദ്ദേഹം തന്നെ ശബ്ദിച്ച സാഹചര്യത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ വിമത വിഭാഗം ആളുകൾക്ക് അന്നും സംശയമുണ്ടായിരുന്നു തുടർന്ന് അവർ നൽകിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഈ മോഡറേറ്ററായിട്ട് നിയമിച്ച ആ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ആ ഒരു നടപടിയിലേക്ക് എത്തിയത് കോടതിയുടെ ഈ ഒരു വിധിന്യായം അതായത് ഈ തെരഞ്ഞെടുപ്പ് അസാധു ആക്കിയ കോടതിയുടെ ആ ഒരു നടപടി ഈ സഭയുടെ അന്തസത്ത എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ഈ സഭയുടെ ആ ഒരു നിലപാട് അത് കാത്തു സൂക്ഷിക്കുന്നതിനും ആ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം തുടർന്നുള്ള കാലങ്ങളിൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട് എന്നാണ് ഈ പരാതിക്കാരനായ ഈ ബിസ്റ്റ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ CSI പള്ളിയുടെ ഈ മോഡറേറ്റർ പദവിയിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ നീക്കം ചെയ്തിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി നടപടി എന്നുള്ള കാര്യമാണ് ഈ വിമത വിഭാഗം വ്യക്തമാക്കുന്നത്. ശ്യാം കങ്കാലിലാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.